I love you, Allah. السلام عليكم ورحمة الله تعالى وبركاته. Islamic Dreams എന്ന നമ്മുടെ ചാനൽ ഒരു മുതൽക്കൂട്ടാണെന്ന് തോന്നുന്നുവെങ്കിൽ സ്വപ്നങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന ഈ ചാനൽ നിങ്ങൾക്ക് അതൊരു റെഫറൻസ് ഗൈഡ് പോലെ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ സ്വപ്നങ്ങളെക്കുറിച്ച് ഗഹനമായുള്ള കുറേശ്ശെ ഉള്ള പഠനങ്ങളെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. മൻ റഹാഫിന മെന്നയൊക്കുദ്ഫിൻ തന്നൂർ, അടുപ്പ് കത്തുന്നത് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ, ഫൈനഹു യനാലു റിബ്ഹൻ, വലിയ ലാഭവും, കസീറും മിനൽ മാലി, ധാരാളം സമ്പത്തും അവന് കരഗതമാകും എന്നാണ് അർത്ഥം. ആകെ മാറി നല്ലൊരവസ്ഥയിലേക്ക് അവൻ്റെ അവസ്ഥ എത്തും എന്നും അർത്ഥമുണ്ട്. ഫൈൻ റഅന്നഹു തന്നൂറും ഫി ദാരിൽ മുൽക്കി മലിക്കി ബൈത്തിൽ റയീസി, വലിയ മുതലാളിൻ്റെയോ ബോസിൻ്റെയൊക്കെ വീട്ടിലാണ് കത്തുന്നത് കണ്ടത്. ഏത് അടുപ്പ്? ഹദായൻ റൈസുഫയത്തുലും സാഹിബിലും കണ്ടയാളിൽ നിന്ന് എന്തേലും ഒന്ന് തേടും. അങ്ങനെ അയാൾക്ക് വലിയ ഉദ്യോഗ കയറ്റം ഉണ്ടാകും. അയാളുമായി അടുപ്പമുണ്ടാവുകയും ഉദ്യോഗ കയറ്റം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുപ്പ് വരെ എത്തിയില്ലേ, അതുകൊണ്ട് അതിനും അയാളുമായി അത്ര അടുപ്പമാകും, അവൻ ജോലി കയറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് സൂചന. ചിലപ്പോൾ അടുപ്പ് കാണുന്നത് ശത്രുക്കളും അസൂയക്കാരെയുമെല്ലാം നമുക്ക് അവരിൽ നിന്നെല്ലാം രക്ഷ കിട്ടാനുള്ള വഴിയുണ്ട് എന്നുള്ള സൂചന. ഒരാൾ റുമാദില്ലാതെ തന്നൂറ് കണ്ടാൽ, തന്നൂറ് എന്ന് പറഞ്ഞാൽ അടുപ്പ്, റുമാദ് എന്ന് പറഞ്ഞാൽ വെണ്ണീർ, വെണ്ണീരൊന്നും ഇല്ലാത്ത ഒരടുപ്പ്, പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തസവജ ഇംറാത്തുൽ അഖൈറഫിഹ, അവൻ കല്യാണം കഴിക്കും, പക്ഷെ ആ പെണ്ണിൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല എന്നോ, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല എന്നോ, ബർക്കത്ത് ഉണ്ടാവില്ല എന്നോ, ലൈംഗിക സുഖം ഉണ്ടാവില്ല എന്നോ എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹു അലം. ഇനി ഷവാ ഇ ഷറാ ഇഹിൽ ലഹം, അങ്ങനെ ഇറച്ചികൾ വേവിക്കുന്ന ഒരു അടുപ്പ് കാണുകയാണെങ്കിൽ, അല്ല ഇമാമിൽ ആലിമിൽ തറദൽ മഷത്തിന്, വലിയൊരു ആലിമിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരാലിമുമായി നീ അടുക്കും, എങ്ങനെയുള്ള ആലിമ? അയാൾ ഉത്തരങ്ങൾ, ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഉള്ളിലുള്ളതൊക്കെ ശിഫയാകും. അതായത് മനസ്സിന് തൃപ്തികരമായ ഉത്തരങ്ങൾ കൊടുക്കുന്ന വലിയൊരു ആലിമിനെ കണ്ടുമുട്ടും എന്നർത്ഥം. ഒലിക്കുല്ലി തന്നൂരും തേവ്, ഓരോ അടുപ്പിനും ഓരോ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് ഇങ്ങനെ പൊരിക്കുന്ന കരിക്കുന്നതൊക്കെ അടുപ്പുണ്ടാവുമല്ലോ, അതായത് ഷവർമ പോലത്തെ ആയിരിക്കാം. അങ്ങനെയുള്ള അടുപ്പ് അത് ജയിലിൻ്റെ മേലറിയിക്കും, അവന് ജയിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും. ഒലിമൻ ഫിശുദ്ധത്തിൽ, വലിയ പ്രയാസത്തിലുള്ള ആളാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ, അല ഹലാസി, അത് അയാൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കിട്ടുമെന്നും, മുത്തീബ് ഖാത്തിരി, സന്തോഷമുണ്ടാകുമെന്നുമെല്ലാം സൂചന. വൈകാൻ ഫിസൈഫി, തണുപ്പ് കാലത്ത്, സൈഫ് ശീത അല്ല, സൈഫ് ചൂട് കാലത്താണ് ഒരാൾക്ക് അടുപ്പ് കാണുന്നതെങ്കിൽ, ദല്ലാലിൽ അമ്രാദ് ബിൽ ഹറാറത്തി സൗറാനിദ്യമായി, നല്ല ചൂടോ ശരീരത്തിന് രക്തം പോകലോ ഒക്കെയുള്ള, ഇളകലോ ഒക്കെയുള്ള ഒരു രോഗം അവന് ബാധിക്കും, രക്തസംബന്ധമായ. വയതുലാലിൽ ഉമ്മൂമി അല്ലെങ്കിൽ, ചിലപ്പോൾ വലിയ ദുഃഖങ്ങളാണ് സൂചിപ്പിക്കുന്നത്, നല്ല ചൂടുള്ള സമയത്ത് ചൂടാൻ അടുപ്പ് കാണുമ്പോൾ. ഉറുബമതല്ല തന്നൂരൽ മഴതത്തി, മനുഷ്യൻ്റെ കുടലുമായി ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങളാണ് അവനെ ഓർമ്മിപ്പിക്കുന്നത്. മയറക്കഫിമിന്താമിഷറാദ്, അപ്പോൾ അവൻ്റെ വയറ്റിൽ ഇങ്ങനെ ചൂടെടുക്കുന്നുണ്ട്, വയറ് സംബന്ധമായ എന്തോ അസുഖം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇബിന് സിരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മന്നേറ തന്നൂർ ഫിൽ ഹൽമി ദാലിക്, അങ്ങനെ യദുല്ലു അലാ സുഫിയദുഖുലു ഫി അമലിൻ ജദീദ്, അടുപ്പ് കണ്ട ഒരു പക്ഷേ നല്ല പൈസ കിട്ടാനുള്ള പുതിയൊരു ജോലി അവന് ശരിയാകും എന്ന് അർത്ഥമുണ്ട്. എന്തെങ്കിലും ബിസിനസ്സോ പുതിയ ജോലിയോ വഴികൾ തുറന്ന് കിട്ടും. മൻറാ തന്നൂറിൽ ബൈത്ത്, വീട്ടിലെ അടുപ്പ് കാണുകയാണെങ്കിൽ, തഗൈറുൽ ഹാലി നിഹായത്തുൽ അസ്മാത്തുൽ മാദിയ തഹസ്സിനുൽ ഔലാ, അങ്ങനെ തന്നെ നല്ലൊരവസ്ഥയിലേക്ക് അവൻ്റെ സാമ്പത്തികമായ ജോലി സംബന്ധമായ വിഷയങ്ങൾ പുരോഗമിക്കും.
ഇനി തന്നൂർ അടുപ്പ് ഒരു ഗർഭിണിക്ക് ഒരു പെണ്ണിനൊക്കെ കാണുന്നുവെങ്കിൽ ഗർഭിണിക്ക് കാണുകയാണെങ്കിൽ അനൽ മൗലദ് സുഫയക്കുൻ ഇബ്നു ബാറുൻ, അയാളുടെ അവളുടെ വയറ്റിലുള്ള കുട്ടി നല്ല ഗുണം ചെയ്യുന്ന മകനായി മാറും, മകനാണ് എന്ന്, നല്ല ഉമ്മാനെ ഉപ്പാനെ നോക്കുന്ന മകനാണ് എന്ന് സൂചിപ്പിക്കുന്നു. സൗഫയജിലി ബുൽ ഖൈർ മാവ്, അയാൾ ആ കുട്ടിയുമായി വലിയ നന്മയിലേക്ക് ഈ ഉമ്മാവും കുടുംബവും എത്തും. ഇനി ഹാമിൽ ഗർഭിണി കാണുകയാണെങ്കിൽ അടുപ്പ് ഇങ്ങനെ കത്തിക്കരിയുന്നതായി കാണുകയാണെങ്കിൽ കുറച്ച് കുഴപ്പമാണ്. അതുവാജി മുഷാക്കിലത്തിൻ അസ്നാൽ ഹംലി, ചെറിയ പ്രയാസങ്ങളൊക്കെ ഈ ഗർഭത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കട്ടെ. പൊതുവെ അടുപ്പ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ഗുണകരമാണ്, കല്യാണമാണ്, സാമ്പത്തിക പുരോഗതിയാണ്, അവസ്ഥകൾ നല്ല അവസ്ഥയിലേക്കെത്തലാണ്. ഒരു പക്ഷേ വയറു സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ വലിയൊരു ആലിമിൻ്റെ മേൽ സൂചിപ്പിക്കലോ ഒക്കെയാണ്. മൊത്തത്തിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, സംശയങ്ങൾ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.